ഈശോയിലെ ഏറ്റവും ബഹുമാനപ്പെട്ട അച്ഛ പ്രിയ സഹോദരി സഹോദരന്മാരെ ഒന്നിച്ച് ചേർന്നുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ദിവസനതയിൽ ഏറെ വിലമതിക്കപ്പെടുന്നുണ്ട്. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു ത്യാഗമുണ്ട് അതിന്റെ പിറകിൽ. നമുക്കറിയാം നമ്മുടെ മറ്റ് പരിപാടികൾ എന്തൊക്കെയായാലും അവയൊക്കെ മാറ്റിവെച്ച് ഒരു സമൂഹമെന്ന നിലയിൽ തിരുവചനത്തെ ധ്യാനിക്കാനും അതിൻ്റെതായിട്ടുള്ള ദൈവിക മാനങ്ങൾ ജീവിതത്തിൽ നടപ്പിൽ വരുത്താനും അവിടുത്തെ ഈരടികളും സ്തുതിഗീതങ്ങളും ആലപിച്ച് പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന സ്വർഗീയ നിമിഷങ്ങളാണ്. നമ്മുടെ ഇടവകകളിലൊക്കെ കുടുംബ കൂട്ടായ്മകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം എല്ലാവരും എല്ലാ പ്രാർത്ഥനകൾക്കും വരാറില്ല. പക്ഷേ പ്രാർത്ഥനയുടെ ആഴത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നവർക്ക് അത് അനുഭവവേദ്യമാണ്. ചിലർ പറയും ഞങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചുകൊള്ളാം എന്നൊക്കെ പറയും. പക്ഷേ ഒരുമിച്ച് ചേർന്ന് ഒരു ചെറിയ പ്രാർത്ഥനയായാലും അത് ഒരുമിച്ച് ചേർന്ന് ചെയ്യുമ്പോൾ ഇടവക സമൂഹത്തിന്റെ വാർഡ് കൂട്ടായ്മയുടെ നമ്മുടെ കുടുംബങ്ങളുടെ അയൽവക്ക ബന്ധങ്ങളുടെ ദൃഢതയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. ഒരിക്കൽ ഒരു അച്ഛന്റെ കുടുംബം അദ്ദേഹത്തിന്റെ ചരിത്ര വഴികളിൽ അദ്ദേഹം എഴുതിയപ്പോൾ ഇപ്രകാരം ആ കുടുംബത്തെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹം അയവിറക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇപ്രകാരമാണ് അദ്ദേഹം കുറിച്ചു വച്ചിരിക്കുന്നത്. കുഞ്ഞുനാളിൽ ചാച്ചന്റെയും അമ്മയുടെയും കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക് പോയി, ഒന്നിച്ചേർന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഏറ്റവും അഗാധമായിട്ട് അദ്ദേഹത്തെ സ്പർശിച്ചു. അങ്ങനെ ഏറെ സന്തോഷത്തോടുകൂടെ ആ ഭവനത്തിൽ നിന്ന് തിരിച്ച് സ്വന്തം വീട്ടിലെത്തിയപ്പോൾ ആ വീട് മുഴുവൻ തീ കത്തി അമർന്നിരിക്കുന്നു എന്നവർക്ക് മനസ്സിലായി. എന്തോ സാഹചര്യം കൊണ്ട് ആ വീട് മുഴുവൻ കത്തി ചാമ്പലായി മാറി. അപ്പോൾ അദ്ദേഹത്തിന്റെ അപ്പനും അമ്മയുമൊക്കെ നിലവിളിച്ചു, ദൈവമേ എന്തുകൊണ്ടാണ് നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? കാരണം ദൈവത്തിന് വേണ്ടി സമയം കൊടുത്തിട്ടും അവിടത്തേക്ക് വേണ്ടി ഏറെ ശുശ്രൂഷകൾ ചെയ്തിട്ടും ഒരുപക്ഷെ അവരുടെ സമയങ്ങളെയൊക്കെ കൂടുതൽ ദൈവം അമൂല്യമുള്ളതാക്കി മാറ്റും എന്ന് ഒക്കെ വിചാരിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ത്യാഗമെടുത്തുകൊണ്ട് പോയ അവർക്ക് ഇത് സംഭവിച്ചല്ലോ എന്ന് ഓർത്തായിരിക്കും അവരുടെ നിലവിളി. പക്ഷേ പിന്നീട് ദൈവം അത് അവരുടെ നന്മയ്ക്കായിട്ട് പരിണമിപ്പിച്ചു എന്ന് അച്ഛൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എല്ലാവരുടെയും കാരുണ്യം കൊണ്ട് അവർക്ക് പുതിയൊരു ഭവനം ലഭിച്ചു. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി അവരെ സംബന്ധിച്ച് മറ്റൊന്നായിരുന്നു. ആ ഒരു സംഭവത്തിലൂടെ അവരുടെ ജീവിതം മുഴുവൻ മാറി മറിഞ്ഞു. അത് ദൈവം ഒരിക്കലും അവരെ കൈവിടുകയില്ല എന്നുള്ള വളരെ ദൈവത്തിന്റെ മഹത്വത്തിനും അതേസമയം നമ്മുടെയൊക്കെ ആത്യന്തികമായിട്ടുള്ള നന്മയ്ക്കും വേണ്ടിയിട്ടാണ് എന്നുള്ള വലിയൊരു തിരിച്ചറിവിലേക്ക് അവർ മാറി എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം 14 വാക്യം ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. മീവൽ പക്ഷിയെ പോലെയോ കൊക്കിനെ പോലെയോ ഞാൻ നിലവിളിക്കുന്നു, പ്രാവിനെ പോലെ ഞാൻ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. മുകളിലേക്ക് നോക്കി എന്റെ കണ്ണ് തളർന്നിരിക്കുന്നു. കർത്താവെ, ഞാൻ മർദ്ദിക്കപ്പെടുന്നു, അങ്ങന്റെ രക്ഷയായിരിക്കണമേ. പഴയ നിയമത്തിന്റെ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ഏറെ സഹനങ്ങൾ അനുഭവിച്ച വ്യക്തികളെയും അതേസമയം ദൈവത്തിന്റെ പദ്ധതിയിലൂടെ തന്നെ കടന്നു വന്ന നിരവധി വ്യക്തികളുണ്ട്. ന്യായാധിപന്മാരായിട്ടും പ്രവാചകന്മാരായിട്ടും രാജാക്കന്മാരായിട്ടും സഭയിലെ നേതാക്കന്മാരായിട്ടും അങ്ങനെ ഒത്തിരി ഒത്തിരി. ജോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ജോബ് കഷ്ടതകൾ സഹിച്ചെങ്കിലും ദൈവം അവനെ ഒരു നാളും കൈവിട്ടില്ല. എന്നാൽ രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലൂടെ കടന്നു വരുമ്പോൾ
ദാവീദ് രാജാവ് ദൈവത്തിന്റെ പ്രീതിയുള്ളവനായിരുന്നു. ദൈവം അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുമ്പോൾ, പക്ഷെ പിന്നീട് രാജാക്കന്മാരൊക്കെ ദൈവത്തിന്റെ മുമ്പിൽ പാപം ചെയ്തവരായിട്ട് പരിണമിക്കപ്പെട്ടു, അവരൊക്കെ ദൈവത്തിന്റെ കോപത്തിന് ഇരയായി എന്ന് നമുക്ക് മനസ്സിലാകും. അതിൽ നിന്നൊക്കെ ഏറെ വിഭിന്നനാണ് ഹെസക്കിയ എന്ന രാജാവ്. യെശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 37 അധ്യായത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച രോഗശാന്തിയെക്കുറിച്ചാണ് തിരുവചനം നമ്മോട് സംസാരിക്കുന്നത്. അപ്പോൾ ഹെസക്കിയയ്ക്ക് പറയാനായിട്ടുള്ളത് ദൈവത്തിന് മുമ്പിലുള്ള വലിയൊരു നിലവിളിയാണ്. കാരണം അദ്ദേഹം അതുവരെ ദൈവത്തോട് വിശ്വസ്തനായിട്ട് പ്രവർത്തിച്ചു. അദ്ദേഹം പറയുന്നുണ്ട്, കർത്താവെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുമ്പിൽ വ്യാപരിച്ചുവെന്നും എന്നും അങ്ങേ പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങിപ്പോൾ അനുസ്മരിക്കണമേ. ദൈവത്തിനെല്ലാം അറിയാം, പക്ഷേ ഹെസക്കിയയ്ക്ക് പറയാനായിട്ടുള്ളത് തന്നെക്കുറിച്ച് തന്നെയാണ്. തന്റെ ജീവിതം മുഴുവൻ ദൈവത്തോടുള്ള വിശ്വസ്തതയാൽ അദ്ദേഹം നിറഞ്ഞു നിന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് മറ്റു ദേവന്മാരെയോ വിജാതീയ ദൈവങ്ങളെയോ ഒക്കെ ആരാധിക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും അദ്ദേഹം ചെയ്തില്ല. അതുകൊണ്ട് തന്നെ യെശയ്യ പ്രവാചകൻ കർത്താവിന്റെ പ്രത്യേകമായിട്ടുള്ള വിശ്വസ്ത പാത്രമെന്ന നിലയിൽ ഹെസക്കിയയുടെ കൂടെ എപ്പോഴും നിന്നു. മറ്റു രാജാക്കന്മാർ ആക്രമിക്കാനൊക്കെ ചെന്നപ്പോഴും ദൈവത്തിന്റെ വെള്ളിപാടുകൾ കൊടുത്തുകൊണ്ട് അസീറിയ രാജ്യത്തിന്റെ ആക്രമണങ്ങളിൽ നിന്നും രാജാവിന്റെ ആക്രമണങ്ങളിൽ നിന്നും ഈ ഹെസക്കിയ രാജാവിനെ യെശയ്യ പ്രവാചകൻ പ്രവചനം കൊടുത്തുകൊണ്ട് രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അനേകം രക്ഷപ്പെടുത്തലുകളൊക്കെ നടന്നെങ്കിലും ഹെസക്കിയ രാജാവ് രോഗബാധിതനായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നിലവിളിയോടെയുള്ള പ്രാർത്ഥന ദൈവം ശ്രവിച്ചതിന്റെ ആ പ്രാർത്ഥനാ മന്ത്രങ്ങളാണ് 37 അധ്യായം മുഴുവൻ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. അദ്ദേഹം തന്റെ രോഗം മാറിയപ്പോൾ ദൈവത്തോട് പറയുന്നുണ്ട്, എന്റെ കഠിനവേദന അങ്ങനെയ്ക്ക് നന്മയ്ക്കായി മാറ്റിയെന്ന്. ആ കഠിനവേദനയൊക്കെ നന്മയ്ക്കായിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വലിയ പദ്ധതി അദ്ദേഹത്തിന് 15 വർഷം കൂടെ ആയുസ് നീട്ടിക്കൊടുക്കുവാനായിട്ടായിരുന്നു. അങ്ങനെ 15 വർഷത്തോളം അദ്ദേഹം ആയുസ് ദീർഘം നീട്ടിക്കെട്ടിയപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ടായിരുന്നത് ദൈവത്തിന് വേണ്ടി തന്നെ തന്റെ ശുശ്രൂഷ ഏറ്റെടുക്കുക. ഈ തിരുവചനങ്ങളൊക്കെ ദൈവത്തിന്റെ വലിയ മഹത്വത്തിനായിട്ട് കാഴ്ചവെക്കുക. ദൈവം കൈവിട്ടാലും തന്റെ വിശ്വസ്തനെങ്കിൽ ദൈവം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കും എന്നുള്ള മഹനീയമായിട്ടുള്ള ഒരു വാർത്ത ഈ ജനങ്ങൾക്ക് നൽകുവാനായിട്ട് അദ്ദേഹം ഉപകരണമാക്കപ്പെട്ടു എന്നാണ് അതിനർത്ഥം. അദ്ദേഹം തുടർന്നും പറയുന്നുണ്ട്, ജഡം തൃണം മാത്രം, അതിന്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ മാത്രം. എത്രമാത്രം ശക്തിയുണ്ടായാലും രാജാക്കന്മാരുടെ മുമ്പിൽ എത്രമാത്രം ഓജസ്സോടുകൂടെ നിന്നാലും എത്ര പടയാളികളുടെ സംരക്ഷണങ്ങളിലൊക്കെ നിന്നാലും ദൈവം താങ്ങുന്നില്ലെങ്കിൽ എല്ലാം വൃഥാവിലാണ്. അപ്പോൾ ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ദൈവം അടയാളങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ വളരെ കൃത്യമായിട്ട് അവിടുത്തെ പദ്ധതിയിലൂടെ വഴി നടത്തും എന്ന് പറയുന്നുണ്ട്. അതിന് തെളിവായിട്ട് ദൈവം പറയുന്നത് ഇപ്രകാരമാണ്. മുൻപുണ്ടായിരുന്ന രാജാവിന്റെ ഘടികാരം, ആഹാസിന്റെ ഘടികാരത്തിൽ അസ്തമയസൂര്യന് രശ്മികളേറ്റുണ്ടാകുന്ന നിഴൽ 10 ചുവട് പുറകോട്ട് തിരിയുന്നതിന് ഞാൻ ഇടയാക്കും. അങ്ങനെ ഘടികാരത്തിന്റെ നിഴൽ 10 ചുവട് പിന്നോട്ട് മാറി. ഒരിക്കലും മനുഷ്യനും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ദൈവത്തിന്റെ പ്രവർത്തനം. പ്രകൃതി ശക്തികളുടെമേൽ അവിടത്തേക്ക് അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് മനുഷ്യന് ആയുസ് നീട്ടിക്കൊടുക്കുവാനായിട്ട് സാധിക്കും എന്ന് ദൈവം തെളിയിച്ചു കാണിച്ചു കൊടുത്തു. ഒരിക്കലും മനുഷ്യൻ തന്റെ യുക്തി കൊണ്ട് കാണുന്ന കാര്യങ്ങളല്ല ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ടുണ്ടാകുന്നത്. കാരണം മനുഷ്യന്റെ നിലപടിയോടെയുള്ള പ്രാർത്ഥന ദൈവത്തിന്റെ മുമ്പിൽ നിരവധി വഴികളാണ് മനുഷ്യന് വേണ്ടി അവിടുന്ന് തുറന്നു കൊടുക്കുന്നത് എന്ന് മനസ്സിലാകും. ഒരുപക്ഷെ ഏറെ ധ്യാനങ്ങളിലൊക്കെ സംബന്ധിക്കുകയും ധ്യാന കേന്ദ്രങ്ങളുടെ ഒക്കെ പ്രത്യേകതകളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. സ്വാഭാവികമായി അത്ഭുതങ്ങൾ കൂടുതൽ നടക്കുന്നിടത്ത് മനുഷ്യൻ ഓടിക്കൂടും. ചില സമയങ്ങളിൽ ചില ധ്യാന കേന്ദ്രങ്ങളുടെ പ്രത്യേകതകൾ എടുത്തു വയ്ക്കുമ്പോൾ അവിടെ പോയി ധ്യാനം കൂടിക്കുമോ, ഇപ്പോൾ നല്ല അനുഭവമാണെന്നൊക്കെ പറയും. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അത്ഭുതങ്ങളുടെ ഒരു ലോകം അവിടെ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും അങ്ങോട്ട് യാത്രയാകും.
കാരണം എപ്പോഴും മനുഷ്യന് അത്ഭുതങ്ങളിലൂടെ ആശ്വാസമാണ് എപ്പോഴും വേണ്ടത്, പ്രത്യേകിച്ച് രോഗബാധകളിൽ നിന്നുള്ള മോചനം. അത് അത്ഭുതപരമായിട്ട് പരിണമിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ ശക്തി തന്നെയാണ് അവിടെ അനുഭവവേദ്യമാകുന്നത്, തർക്കമില്ല. പക്ഷേ മനുഷ്യൻ ഇങ്ങനെ അത്ഭുതങ്ങൾക്ക് വേണ്ടി ദൈവത്തിലുള്ള വിശ്വാസം തേടുകയാണ്. അതേസമയം ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? ദൈവം വളരെ കൃത്യമായി മനുഷ്യനിൽ ദൈവത്തിന് വിശ്വസിക്കാനായിട്ടുള്ള അടയാളം അവന് സഹനങ്ങളുണ്ടോ എന്നുള്ളതാണ്. ദൈവം മനുഷ്യനോട് നോക്കുന്ന ഈ കാര്യം മനുഷ്യന്റെ ജീവിതത്തിൽ എത്രമാത്രം വളരെ കൃത്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും സഹനത്തിന്റെ പ്രത്യേകതകൾ കൊണ്ടാണ്. എന്ന് വെച്ചാൽ ദൈവത്തെ നമ്മൾ തേടുന്നത് അത്ഭുതങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ദൈവം മനുഷ്യനെ തേടുന്നത് ഒരുപക്ഷെ അവനെ സഹായിക്കുന്നത് അവന്റെ സഹനങ്ങളിലൂടെ, അവന്റെ സഹനത്തിന്റെ തോത് എത്രമാത്രം ഉണ്ട് എന്നതിനെ ആശ്രയിച്ചാണ്. നിനക്ക് ഒരനീതിയും മുറിവുകളും ഉണ്ടാവുകയില്ല ദൈവത്തിൽ ശരണപ്പെട്ടാൽ. കാരണം ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുവന്ന വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ സഹനങ്ങളുടെ ആ നിമിഷം തന്നെ രക്ഷാകരമായിട്ട് തീരും. കാരണം പലപ്പോഴും നമ്മൾ ചിന്തിച്ചേക്കാം സഹനങ്ങളുടെയൊക്കെ അവസാനം ആശ്വാസം ലഭിക്കുമ്പോഴാണ് അനുഗ്രഹപ്രദമെന്ന്. അല്ല, സഹനങ്ങളുടെ നിമിഷങ്ങൾ പോലും ദൈവം അനുഗ്രഹപ്രദമായിട്ട് തീർക്കുന്നുണ്ട്. ഈ അടുത്ത് ഒരു ചെറിയൊരു സംഭവം ഒരു വാരികയിൽ ഒരു മാസികയിൽ വായിച്ചത് ഓർക്കുന്നു. അർമേനിയയിൽ ആഭ്യന്തര യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ നിന്നും പലായനം ചെയ്യുന്ന ഒരു സഹോദരനും സഹോദരിയും അവരുടെ പ്രിയപ്പെട്ട അപ്പനും അമ്മയും അക്രമികളുടെ തോക്കിൻമുനയിൽപ്പെട്ട് മരണമടഞ്ഞു. അവരങ്ങനെ ഒന്നും ഒരായുധം പോലും കൈവശമില്ലാതെ അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്, ഓടിപ്പോവുകയാണ്. അപ്പോൾ അതിർത്തിയിൽ വെച്ച് ഒരു തുർക്കി ഭീകരൻ അവരെ പിന്തുടർന്ന് പീഡിപ്പിക്കുകയാണ്. ഒരുപാട് സമയം അവരുടെ പിറകെ ഓടി അവരെ അവസാനം പിടിച്ചു. ആ പെൺകുട്ടിയെ അദ്ദേഹം ഞെരുക്കി വെച്ചുകൊണ്ട് അവളുടെ സഹോദരനെ വെടിവെച്ച് വീഴ്ത്തുകയാണ്. അങ്ങനെ അവള് എങ്ങനെയോ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും കുതറി രക്ഷപ്പെട്ട് ഇരുളിലേക്ക് പോയി. കുറെ നാളുകൾക്ക് ശേഷം അവള് രക്ഷപ്പെട്ട് ഒരു നേഴ്സായി ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ്. അങ്ങനെ ഒരിക്കൽ അവളുടെ മുമ്പിലേക്ക് ഈ ഭീകരൻ ഏറെ മുറിവുകളേറ്റ് മറ്റ് ചിലരോടുകൂടെ അവിടെ വരികയാണ്. അപ്പോൾ വന്നവരിൽ ഏറ്റവും കൂടുതൽ മുറിവുകൾ ഏൽക്കപ്പെട്ടത് ഈ ഭീകരനായിരുന്നു. അവൾക്ക് മനസ്സിലായി ഈ മുഖം കണ്ടപ്പോൾ തന്റെ സഹോദരനെയും തന്റെ അപ്പനെയും അമ്മയും ഒക്കെ കൊന്ന വ്യക്തിയാണ്. അങ്ങനെ ഏറെ അവൾക്ക് ദേഷ്യം വന്നെങ്കിൽ പോലും രക്ഷാകരമായിട്ടുള്ള ഒരു വിളി ദൈവത്തിൽ നിന്നും അവൾക്ക് ശ്രവിക്കുവാൻ ഇടയായി. മകളെ, നിനക്ക് രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, ശുശ്രൂഷിച്ച് അയാളെ വേണമെങ്കിൽ നിനക്ക് വധിക്കാം, അല്ലെങ്കിൽ വളരെ നന്നായിട്ട് ശുശ്രൂഷിച്ച് നിനക്ക് അദ്ദേഹത്തെ ഇതിൽ നിന്നും അദ്ദേഹത്തിന്റെ മരണസാധ്യതയിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിക്കും. അവള് രണ്ടാമത്തെയാണ് തിരഞ്ഞെടുത്തത്. അവൾക്ക് മനസ്സിലായി ഈ ഭീകരൻ തന്റെ ജീവിതത്തിന്റെ അവസാനം കുറിച്ച വ്യക്തിയാണ്. ഒരുപക്ഷെ ദൈവം അവളെ രക്ഷിച്ചെങ്കിൽ പോലും അവളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ അയാൾ കൊന്നുകളഞ്ഞു. അങ്ങനെ വളരെ നന്നായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ബോധം വന്നപ്പോൾ പെട്ടെന്ന് പഴയ അദ്ദേഹത്തിന് സഹന വേദനകൾ വന്നുകൊണ്ടായിരിക്കാം അദ്ദേഹം പഴയ തന്റെ ആ ക്രൂരമായിട്ടുള്ള ചെയ്തിയിലേക്ക് പോയി. നിരായുധരായിരുന്ന രണ്ട് കുഞ്ഞുങ്ങളെ, ഒന്നിനെ വളരെ ക്രൂരതയോടുകൂടെ ചേർത്ത് നിർത്തി ആ കുഞ്ഞിനെ കൊന്ന ആ ചിത്രം. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരികയാണ്, ഞാൻ കൊല്ലുവാനായിട്ട് പരിശ്രമിച്ച ആ പെൺകുട്ടി ഇവളായിരിക്കുമോ എന്ന്. അങ്ങനെ അദ്ദേഹം അത് ചിന്തിച്ച് കിടന്നപ്പോൾ വേറെ വലിയ അസ്വസ്ഥതയുണ്ടായി. അങ്ങനെ ഹോസ്പിറ്റലിലുള്ള മറ്റ് വ്യക്തികളോടൊക്കെ ചോദിച്ച് അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി. അവള് തുർക്കികളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അവളുടെ അപ്പനും അമ്മയും സഹോദരനും അക്രമികളുടെ തോക്കിൻമുനയിൽ വധിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആ പെൺകുട്ടി ഇപ്പോൾ തന്നെ ശുശ്രൂഷിക്കുന്ന നേഴ്സാണ്. അങ്ങനെ അദ്ദേഹം അവളോട് ഉള്ള കാര്യം തുറന്നു പറയുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു,
താങ്കളിവിടെ വരുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി താങ്കളാണ് ആ ക്രൂരകൃത്യം ചെയ്ത ഭീകരനെന്ന്. പക്ഷേ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, ആ സ്നേഹം കൊണ്ട് മാത്രം ശത്രുവായ താങ്കളോട് ഞാൻ പെരുമാറുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഏറെ നന്നായി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിച്ചു. ഇന്ന് ഞാൻ എന്റെ യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. അദ്ദേഹത്തിന് വലിയ വേദനയുണ്ടായി, അദ്ദേഹം മനസ്സാന്തരപ്പെട്ടു എന്നാണ് ഈ സംഭവം പറഞ്ഞു വെക്കുന്നത്. അത് വലിയൊരു തിരിച്ചറിവിന് കാരണമായി. സഹനങ്ങളുടെ വലിയ വേലിയേറ്റത്തിനിടയിലും തന്റെ ജീവൻ യേശുവിലാണ് ഐക്യപ്പെടേണ്ടത്. നിതാന്തമായിട്ടുള്ള ലക്ഷ്യമായിട്ടുള്ള ദൈവത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഞാൻ മാത്രം എത്തിച്ചേർന്നാൽ പോരാ, എന്നെ ശത്രുവിനെ പോലെ പരിഗണിച്ച എന്റെ പ്രിയപ്പെട്ടവരെ കൊന്നൊടുക്കിയ ആ ഭീകരൻ പോലും സ്വർഗത്തിൽ എത്തിച്ചേരണം, മനസ്സാന്തരത്തിലൂടെ കടന്നുവന്ന് ദൈവത്തിങ്കിലേക്ക് യാത്ര ചെയ്യണം എന്നുള്ള വലിയ രക്ഷാകരമായിട്ടുള്ള ഒരു സത്യം ദൈവം വചനത്തിലൂടെ അവളോട് അരുളിച്ചതുകൊണ്ടാണ് അവൾക്കത് സാധിച്ചത്. അക്രമികൾ എത്ര വലിയ കുറ്റക്കാരാണെങ്കിൽ പോലും, അതിൽ പ്രത്യേകമായിട്ട് മനംനൊന്ത് നമ്മൾ ഇരുന്നാൽ പോലും, ദൈവത്തിന് പ്രത്യേക പദ്ധതി ഉണ്ട് എന്നുള്ളതാണ് പലപ്പോഴും മറ്റുള്ളവരിൽ നിന്നുമൊക്കെ സഹനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ഉണ്ടായിരിക്കേണ്ട നമ്മുടെ ഒരു ചിന്ത. അതിനേറെ ന്യായവാദങ്ങളൊക്കെ നമുക്കുണ്ടായിരിക്കാം, ഏറെ നമ്മൾ ശിക്ഷ ഏറ്റുവാങ്ങാനായിട്ട് നമ്മൾ തയ്യാറാണെങ്കിൽ പോലും ദൈവത്തിന്റെ വലിയൊരു പദ്ധതി അതിന്റെ പിറകിലുണ്ട് എന്നുള്ളതാണ് നിത്യമായിട്ടുള്ള ഒരു സത്യം. സഹനത്തെ ഭയത്തോടുകൂടെ കണ്ടുകഴിഞ്ഞാൽ അത് ദുഷ്ട അരൂപിക്കുള്ള ഒരു കടന്നുവരവിനായിട്ട് നമ്മൾ വാതിൽ തുറന്നു കൊടുക്കുന്നത് പോലെയാകും. അതുകൊണ്ട് സഹനങ്ങളെ മാടി വിളിക്കാനായിട്ടുള്ള ക്രൈസ്തവന്റെ വലിയ ഒരു വിളിയുണ്ട്. ആ വിളിക്ക് വേണ്ടിയിട്ട് ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് ഒരു രീതിയിലും സഹനങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകണം എന്നുള്ളത് തന്നെ. സഹനത്തിലായിരിക്കുമ്പോൾ വലിയൊരു ആത്മീയ സംഘർഷമുണ്ടെന്നാണ് പറയുക. കാരണം എന്റെ നിരപരാധിത്വം തെളിയിക്കുവാനായിട്ട് ഞാൻ പല കാരണങ്ങൾ ഉന്നയിക്കുന്നു. പലപ്പോഴും മറ്റുള്ളവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഞാൻ എന്റെ സഹനത്തിന് ഒരിക്കലും ഞാൻ കാരണമല്ല എന്ന് തെളിയിക്കുവാനായിട്ട് പലപ്പോഴും പരിശ്രമിക്കുന്നു. മറ്റൊരു കാര്യം, ലൗകികമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും മറ്റുള്ളവർക്കെതിരെ, എനിക്കെതിരായിട്ട് നിൽക്കുന്നവർക്കരോട് വാക്കുകൾ കൊണ്ടുള്ള ചരം കൂടുതൽ ഞാൻ പ്രയോഗിക്കുന്നു. അവരെ ഇടിച്ച് താഴ്ത്തുവാനായിട്ട് പലപ്പോഴും പരിശ്രമിക്കുന്നു. മറ്റ് കുറ്റാരോപണങ്ങൾ മറ്റു രീതിയിൽ അവരെ വാക്കുകളിലൂടെ വധിക്കാനാക്കുകയായിട്ട് പരിശ്രമിക്കുന്നു. പക്ഷേ സഹനം രക്ഷാകരമാകണമെങ്കിൽ ഇത്തരണത്തിലുള്ള ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരിക്കലും പ്രയോജനപ്പെടുകയില്ല. അത് നമ്മുടെ തന്നെ നാശത്തിന് കാരണമാകും എന്ന് നിരവധി സംഭവങ്ങളിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെയും പ്രശ്നങ്ങളുണ്ട്. വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ഒക്കെ മേഖലകളിൽ നമുക്ക് സഹനങ്ങൾ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അവിടെയൊക്കെ നമ്മൾ നിഷ്പ്രഭരായിട്ട് മാറും. വിശ്വാസത്തിന്റെ മേഖലയിൽ പല കാര്യങ്ങളെയും ചോദ്യം ചെയ്യുവാനായിട്ട് മെനക്കെടും. ചില നിരീശ്വരവാദികൾ ഇപ്രകാരം പറയാറുണ്ട്. അവര് രോഗങ്ങൾ വരുമ്പോൾ ഇപ്രകാരമാണ് ചോദിക്കുക, ലോകത്തിൽ എന്തുകൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്? ദൈവം ഉണ്ടെങ്കിൽ രോഗങ്ങൾ ഉണ്ടാകുമോ? മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല എന്നുള്ളതാണ് അവരുടെ നല്ല ചിന്ത. അത് നല്ലതാണ്, പക്ഷേ തിരുവചനം വായിക്കാത്തതുകൊണ്ടും ദൈവത്തിന്റെ മഹനീയ പദ്ധതി, അവിടുത്തെ മഹത്വം മനുഷ്യരിലൂടെ ആണ് നിറവേറ്റപ്പെടുന്നത് എന്നുള്ളതും നമ്മെ നിരന്തരം അനുസ്മരിപ്പിക്കുന്നതാണ് സഹനങ്ങൾ എന്ന് അവരൊരിക്കലും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്കതിൽ ഏറെ വിശ്വസിക്കാനായിട്ട് തയ്യാറാവുകയില്ല. അവര് തങ്ങളുടെ തന്നെ യുക്തിയിൽ, ഭൗതികമായിട്ടുള്ള വെറുമൊരു യുക്തി മാത്രം പ്രയോഗിച്ചുകൊണ്ട് യുക്തിയാണ് മനുഷ്യനെ നയിക്കേണ്ടത് എന്നുള്ള സ്വാർത്ഥപരമായിട്ടുള്ള തീരുമാനം തങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പിച്ച് അവര് അവരുടെ വഴിയെ തന്നെ യാത്ര ചെയ്യുന്നു. പക്ഷേ തിരുവചനത്തിൽ മനുഷ്യന് കൊടുക്കാനായിട്ടുള്ള എല്ലാ ദൈവിക പദ്ധതികളെക്കുറിച്ചും ദൈവത്തിന് പറയാനായിട്ടുണ്ട്. സഹനങ്ങളുടെ വിലയേറിയ ആ മൂല്യം, അത് മനുഷ്യൻ കണക്കിലെടുക്കുമ്പോൾ മാത്രമേ നിത്യസത്യങ്ങളെക്കുറിച്ച് അവന് ബോധ്യമാകൂ. സഹനങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിത്യസത്യങ്ങളെക്കുറിച്ച് എന്നും മനുഷ്യന് ചോദ്യങ്ങൾ മാത്രമേ ഉന്നയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സഹനങ്ങൾ വരുമ്പോൾ മറ്റൊരു പ്രലോഭനം, അതിനെ ഭാവനയോടുകൂടെ കാണുവാൻ, കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ആലോചനകൾ നടത്താനായിട്ടായിരിക്കും മനുഷ്യൻ എപ്പോഴും.
അതുകൊണ്ട് തന്നെ എന്റെ ഭാവനയിൽ വിരിയുന്ന കാര്യങ്ങൾ ഇന്ന കാര്യം വന്നാൽ ഞാൻ തോൽപ്പിക്കപ്പെടും, തോൽപ്പിക്കപ്പെട്ടാൽ മറ്റെന്താണ് എനിക്ക് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോകും. നിരവധി ആലോചനകളിലൂടെ കടന്നുപോകുമ്പോൾ എവിടെയും എത്താത്ത രീതിയിൽ എന്റെ ജീവിതം നിപത്തിക്കും. ജ്ഞാനത്തിന്റെ പുസ്തകം 10:13-14 തിരുവചനത്തിൽ നീതിമാൻ എങ്ങനെ രക്ഷിക്കപ്പെടുന്നു എന്ന് പറയാനായിട്ടാണ് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുക. നീതിമാൻ എങ്ങനെ ശിക്ഷിക്കപ്പെട്ടാൽ പോലും ദൈവത്തിന് അവനെക്കുറിച്ചുള്ള ഒരു പദ്ധതിയുണ്ട്. ദൈവം അവനെ കാരാഗ്രഹത്തിൽ അവൻ കാരാഗ്രഹത്തിലാണെങ്കിൽ പോലും സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ദൈവം അവന് കൂട്ടുണ്ട്. അവനെ രക്ഷിക്കുവാനായിട്ട് ദൈവം തിരുമനസ്സാകും. മറ്റുള്ളവരുടെ കാപട്യത്തെക്കുറിച്ച്, മറ്റുള്ളവന്റെ കുറ്റമാരോപിക്കലുകളൊക്കെ അവനെക്കുറിച്ച് ആരോപണങ്ങൾ മാത്രമായിരുന്നു എന്ന് തെളിയപ്പെടുന്ന സമയം നീതിമാൻ രക്ഷിക്കപ്പെടും എന്ന് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ജ്ഞാനം യഥാർത്ഥ ദൈവത്തിന്റെ ഉറവിടം തന്നെയാണ്. ജ്ഞാനത്തിലൂടെ ഒരുവൻ രക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവൻ സഹനത്തെ അതിജീവിച്ചുകൊണ്ട് സഹനത്തെ കൂടുതൽ പുലുകുകയും അതേസമയം സഹനത്തിൽ നിന്നും അവൻ രക്ഷിക്കപ്പെട്ടു എന്ന് നമ്മെ അനുസ്മരിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. യുദ്ധം, ഭ്രൂണഹത്യ, ഭീകരപ്രവർത്തനങ്ങൾ ഇതൊക്കെ ഇന്ന് വളരെ സാർവത്രികമായിട്ട് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അതിനെയൊക്കെ തടയിടണമെങ്കിൽ മനുഷ്യന്റെ സഹനങ്ങൾ തന്നെ വേണം. ആ സഹനങ്ങൾ മനുഷ്യനായിട്ട് അനുവദിക്കുമ്പോഴാണ് അവൻ കൂടുതൽ പ്രാർത്ഥിക്കുക. അത് ദൈവത്തിന്റെ വലിയ മഹത്വത്തിന് കാരണമാകും. ഭൂമിയിലേക്ക് കഷ്ടതകൾ അനുവദിക്കപ്പെടുമ്പോൾ അത് ദൈവത്തോടുള്ള വലിയ വിധേയത്വത്തിന് കാരണമാകുന്നതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഇന്ന് ഉള്ള ക്രൂരതകൾ, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന, ഒരിക്കലും നടന്നുകൂടാ എന്ന് നമ്മൾ ശഠിക്കുന്ന, വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിന് തടയിടുവാനായിട്ട് സാധിക്കും തന്റെ പ്രിയ മക്കളുടെ പ്രാർത്ഥനകൾ ദൈവം ശ്രവിക്കുമ്പോൾ. ഇന്ന് ഏറെ ആകുലരാണ് നമ്മളെല്ലാവരും കൃഷിയുടെ കാര്യത്തിൽ. കൃഷി വളരെ വലിയ പരാജയമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ കൃഷിക്കാരന് പരിഗണന കിട്ടുന്നില്ല, കൃഷിയുടെ സംസ്കാരം തന്നെ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തെ നമ്മൾക്ക് അധിക വർഷങ്ങളിലേക്ക് നീളേണ്ടതില്ല എന്നൊക്കെ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. പലപ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഒക്കെ കൃഷിക്ക് എതിരായിട്ടുള്ള പ്രമാണങ്ങൾ കെട്ടിച്ചമയ്ക്കുകയാണ്. ഇന്ന് വന്നിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അനുസ്മരിക്കുമ്പോൾ കൃഷി ചെയ്യുന്ന ഓരോരുത്തർക്കും വലിയ വേദനയാണ്. അവന്റെ യഥാർത്ഥമായിട്ടുള്ള മൂല്യം ഇന്ന് ഇടിച്ച് താഴ്ത്തപ്പെട്ടിരിക്കുന്നു. ഉദ്യോഗസ്ഥരും മറ്റ് അതിനു മുകളിലേക്ക് ഉള്ളവരൊക്കെ തങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കുമ്പോൾ കൃഷിക്കാരന് കിട്ടുന്ന നാമമാത്രമായിട്ടുള്ള വേദനകൾ മാത്രമാണ്, അതേസമയം നാമമാത്രമായിട്ടുള്ള അവന് ലഭിക്കാനായിട്ടുള്ള അവന്റെ തുകകളാണ്. എല്ലാം നിഷ്ഫലമാകുന്ന ഒരു യുഗത്തിലേക്കാണ് കാര്യങ്ങളുടെയൊക്കെ വരവ്. അവിടെയൊക്കെ മനുഷ്യൻ പരാജയപ്പെട്ടു എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കുമ്പോൾ എന്താണ് ദൈവത്തിന്റെ വലിയ പദ്ധതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹനത്തിലൂടെ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെടുന്നു എന്ന് കൂടുതലായിട്ട് നമ്മൾ അനുസ്മരിപ്പിക്കപ്പെടുന്നത് ഈ കൃഷിയുടെ വലിയ നാശം ഇന്ന് അനുഭവിക്കുമ്പോഴാണ്. കാട്ടുമൃഗങ്ങളുടെ ആക്രമണം, വളത്തിന് ഏറെ വലിയ വില കൊടുക്കണം, പണി ചെയ്യുവാനായിട്ട് ആളില്ല, ഉള്ള സബ്സിഡികൾ പിൻവലിക്കുന്നു, എല്ലാത്തിന്റെയും വിലകൾ വീണ്ടും വീണ്ടും താഴേക്ക് വരുന്നു. കൃഷിക്കാരന് മാത്രം അവൻ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവിന്റെ വില ഇടുവാനായിട്ട് സാധിക്കുന്നില്ല. ബാക്കി എന്തൊക്കെ ഉണ്ടാക്കുന്നുവോ അത് ഉണ്ടാക്കുന്ന ആ വ്യക്തിക്ക്, ഉൽപാദകനാണ് അതിന്റെ വിലയിടുന്നത്. അപ്പോൾ കൃഷിക്കാരന്റെ വില എവിടെ പോയി കിടക്കുന്നു? അവന് മാത്രം ഒന്നും നിശ്ചയിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഏറെ വലിയൊരു വേദനയിലേക്കൂടെ കാർഷിക മേഖലയിലെ എല്ലാവരും കടന്നു പോകുമ്പോൾ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ടായിരിക്കും അതിനെക്കുറിച്ച്. പക്ഷേ സമയത്തിന്റെ തികവിൽ മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. ഒരു സമയം അത് കടന്നു പോകുവാനായിട്ട് നമുക്ക് ഏറെ പ്രയാസം അനുഭവപ്പെടുന്നത് അത് സഹനമായിട്ട് തോന്നുമ്പോഴാണ്. അതിന്റെ വേദന കൂടിക്കൂടി വരുന്നതനുസരിച്ച് സമയത്തിന്റെ ദൈർഘ്യം കൂടുന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ അത്തരുണത്തിൽ മാറുമ്പോൾ മനുഷ്യന്റെ ജീവിതം തന്നെ പലപ്പോഴും വലിയ വേദനയിലാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ യെശയ്യ പ്രവാചകനിലൂടെ ഇപ്രകാരം അരുളി ചെയ്യപ്പെട്ടിരിക്കുന്നു, പ്രാവിനെ പോലെ ഞാൻ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു, എന്റെ വേദന തീരുന്നില്ല, ഞാൻ ഏറെ കഷ്ടപ്പെടുന്നു, എന്റെ വേദന
എന്റെ ആത്മാവിനെ തളർത്തി കളയുന്നുണ്ട്. പക്ഷേ കർത്താവേ, നിന്റെ വാക്ക് നിന്റെ വചനമാണ് എന്റെ ശക്തി. ആ വചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നവന് ഒരിക്കലും നഷ്ടധൈര്യനാകേണ്ടി വരികയില്ല. ഹെസക്കിയ രാജാവിന്റെ ജീവിതം ദൈവം വളരെ കൃത്യമായിട്ട് അളന്നു തൂക്കി അവന് കൊടുക്കുകയാണ്. ഇത്ര കാലം കൂടി നീ ജീവിക്കുക. എന്റെ സന്നിധിയിൽ നിന്റെ പ്രാർത്ഥനകൾ ഞാൻ ശ്രവിച്ചിരിക്കുന്നു. നിന്റെ ജീവിതത്തിന് വളരെ കൃത്യമായിട്ട് ഞാൻ വിലയിട്ടിരിക്കുന്നു. ഇനിയും നിനക്ക് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. അനേകം പേരുടെ മുമ്പിൽ ഈ മഹത്വം നിനക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മുമ്പിൽ അവിടുത്തെ വലിയ സാക്ഷ്യത്തിലൂടെയുള്ള ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അനുദിനം നമ്മുടെ ജീവിതങ്ങൾ തന്നെയാണ് ഏറെ വിലമ്പത്തിക്കപ്പെടുക. സഭയും സഭാമക്കൾക്കും ഒക്കെ ഏറ്റവും കൂടുതൽ ചെയ്യുവാനായിട്ട് സാധിക്കുക, ഈ ലോകത്തിന്റെ കെടുതികൾക്ക് വേണ്ടി, ക്രൂരതകൾക്ക് വേണ്ടി തമ്പുരാന്റെ സന്നിധിയിൽ കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അതിലപ്പുറത്തേക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് കൊടുക്കുവാനായിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് അത്രയേറെ വിലയുണ്ട്. ആ പ്രാർത്ഥന കണ്ണീരോടുകൂടെ സമർപ്പിക്കപ്പെടുമ്പോൾ ലോകത്തിന്റെ ഒരിക്കലും സംഭവിക്കരുതെന്ന് നമ്മൾ വിചാരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നവ, ഭീകരത, കൊടും ക്രൂരതകൾ, കൊലപാതകങ്ങൾ, ഭീകരമായിട്ടുള്ള നിരവധി യാഥാർത്ഥ്യങ്ങൾ, ഒരുപാട് പേര് ചെറുപ്പക്കാരൊക്കെ ഭീകരതയിലേക്ക് ആകർഷിക്കപ്പെടുകയും ദൈവത്തെ അവഗണിക്കുകയും ചെയ്യപ്പെടുന്ന ഭൗതികമായിട്ടുള്ള അവന്റെ ലോകത്തേക്ക് യാത്ര ചെയ്യാനായിട്ടുള്ള തിടുക്കം, ഇതൊക്കെ അവസാനിച്ച് എല്ലാവരും ദൈവത്തിലേക്ക് കടന്നു വരും. എല്ലാവരും ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും കടന്നു വരണമെങ്കിൽ ഈ ക്രൂരതകളൊക്കെ തളയ്ക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് സഭാമക്കളായി നമുക്ക് ഓരോരുത്തർക്കും ലോകത്തിന് കൊടുക്കുവാനായിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ പ്രാർത്ഥനകൾ തന്നെയാണ്. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ വലിയ വില നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവൻ തരുന്ന വലിയ സമാധാനത്തിലൂടെയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവന് ഏറെ സമാധാനമുണ്ട്. ആ സമാധാനമാണ് ഇന്ന് ലോകത്തിൽ കിട്ടാക്കനി. ആ സമാധാനത്തിന് വേണ്ടി ഏറെ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം തന്റെ വലിയ ശക്തിയിൽ നമുക്കായിട്ട് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ദൈവിക നന്മകളിൽ നമുക്കും പങ്കുകാരാകാം. ദൈവം സമർത്ഥമാനമേ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.